ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ലീഗ് സ്റ്റേജ് അല്ല എലിമിനേറ്റർ ഒഡീഷി വസ് എസ് കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടമാണ് ലീഗ് ഫേസ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്ലേ ഓഫ് മത്സരമാണ് ഈ പറഞ്ഞ പോലെ ഒരു എലിമിനേറ്ററാണ് വിജയിക്കുന്നവർക്ക് സെമി ഫൈനൽസിലേക്ക് യോഗ നേടാൻ അല്ലാത്തവർക്ക് ടാറ്റ ബൈബൈ പറഞ്ഞ് പോകാം ഏതായാലും മത്സരം നടക്കാൻ പോകുന്നത് കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് അതായത് ഒഡീഷ എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് അഞ്ചാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് തൊട്ട് മേളിൽ അതായത് നാലാം സ്ഥാനത്തുള്ള ഒഡീഷ എഫ് സിക്കെതിരെയാണ് സിക്സ് പോയിൻസിൻ്റെ ഡിഫറൻസ് ആയിരുന്നു ലീഗ് സ്റ്റേജിൽ അവർ തമ്മിലുണ്ടായിരുന്നത് ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഒരു മത്സരം അതായത് കൊച്ചിയിൽ വെച്ച് നടന്ന ആദ്യ മത്സരം ടു വണ്ണിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു അതൊരു കമ്പാക്ക് മത്സരമായിരുന്നു സെക്കൻഡ് ഹാഫിൽ അതുപോലെ ഒഡീഷയിൽ നടന്ന അതായത് കലിംഗയിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി ടു വണ്ണിന് വിജയിച്ചു അതും ഈ പറഞ്ഞ പോലെ ഒരു കംബാക്ക് ആയിരുന്നു അല്ലെങ്കിൽ ലീഗ് സ്റ്റേജിൽ ഇവർ തമ്മിൽ ഒരു ബലാബലം ആയിരുന്നു എന്നുള്ള ഒരു ഫാക്ടറാണ് നമുക്ക് നിലവിലുള്ളത് പക്ഷേ ഇനി നമുക്ക് ഈ പറഞ്ഞപോലെ ലീഗ് ഫേസിലെ കാര്യങ്ങളോ ഇതിനൊന്നും അർത്ഥമില്ല നോക്കൗട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു നയൻറ്റി മിനിറ്റ്സ് മാച്ചാണ് ഒരു വൺ ലെഗ് മാച്ച് ആയതുകൊണ്ട് തന്നെ ആ തൊണ്ണൂറ് മിനിറ്റിലെ പ്രകടനത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ ഗസ്സുകൾക്കോ അല്ലെങ്കിൽ ഇവർക്കാണ് സാധ്യത എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഒഡീഷ എഫ് സിക്ക് ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയാം വേണമെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഡീഷ എഫ് സി അവരുടെ ഹോമിൽ അൺബീറ്റഡായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് പിന്നെ അവർക്ക് അങ്ങനെ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ കൺസേൺസും ഒന്നും ഇല്ല പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് എവേ കളിക്കാൻ പോവുകയാണ് അതുപോലെ ലൂണ ദിമി ഇവരുടെ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ട് അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അവർ ആദ്യ ലെവലിലേക്കൊക്കെ എങ്ങനെ എത്തുമെന്നുള്ളത് അതുപോലെ തന്നെ നവോച്ച സിംഗ് അവൈലബിൾ അല്ല ഇങ്ങനെയൊക്കെയുള്ളൊരു ഫാക്ടേഴ്സ് അവിടെ നിലനിൽക്കുന്നു എന്നാൽ രണ്ടു പേർക്കുമുള്ളൊരു കോമൺ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അവ ഇപ്പോൾ അവസാനത്തെ അഞ്ച് മത്സരങ്ങൾ ഒഡീഷ എഫ് സി ജയിച്ചത് ആകെ ഒറ്റ മത്സരത്തിലാണ് ലാസ്റ്റ് മത്സരം ത്രീ സീറോയ്ക്ക് നോർത്ത് ഈസ്റ്റിനെതിരെ തോറ്റിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴീ പറഞ്ഞ പോലെ സമാനമായിട്ടുള്ള ഒക്കെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ മത്സരത്തിലേക്ക് വരുമ്പം അസേ ബ്ലാസ്റ്റേഴ്സ് ഫാൻ നോക്കുന്ന സമയത്ത് ഇപ്പം ലൊബേറയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഗെയിം യും കളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അത് നമ്മൾ കൊച്ചിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഏറെക്കുറെ സക്സസ് കണ്ടെത്തിയിട്ടുള്ളതുമാണ് അതായത് അവരൊരു ബിൽഡപ്പ് ഗെയിമാണ് ആ ഒരു രീതിയിൽ കളിക്കുന്ന ഇതാണ് അപ്പം അതിനെ തടയുക മാക്സിമം പ്രസിങ് ചെയ്ത് പ്രത്യേകിച്ച് ഇപ്പം ജാഹുവിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ആണ് ലിറ്ററലി പറഞ്ഞാൽ അവരുടെ ഒരു പ്ലേ മേക്കർ ഒരു ഡീപ് പ്ലെയിം പ്ലേ മേക്കറൊക്കെ ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ് അവരെയൊക്കെ കൊണ്ട് ആ ഒരു സോ ഇപ്പം ഒരു ക്രിയേറ്റീവ് പ്ലെയർ എന്ന് പറയാനും അദ്ദേഹമാണ് അപ്പം ആ ഒരു ചാനൽസൊക്കെ അടയ്ക്കുക ബിൽഡപ്പുകൾ തടയുക അതിന് ഒരു ഒരു സക്സസ് നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു സെക്കൻഡ് ഹാഫിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നു അതാണ് നമുക്ക് ആ ഒരു വിജയത്തിലേക്കൊക്കെ എത്തിക്കാൻ ായിട്ടുള്ള ഒരു ഫാക്ടറായത് പക്ഷേ സെക്കൻഡ് ലെഗിൽ നമുക്കത് അത്ര മേൽ സക്സസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മത്സരം പരാജയപ്പെടേണ്ടിയും വന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ലെഗിൽ അത് സക്സസ് കാണാൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു ലൂണ ദിമി പെപ്ര എന്നീ അറ്റാക്കിംഗ് താരങ്ങൾ അവരുടെ ഒരു പ്രസിങ് ഇതൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം ഈ മൂന്ന് താരങ്ങളെയും സ്റ്റാർട്ടിങ് ലെവനിൽ അവൈലബിളായിട്ടുണ്ടാകില്ല എന്നുള്ളതൊരു ഒരു ഒരു ഫാക്ടറാണ് നമ്മൾ അത് ആ ഒരു ചലഞ്ചിനെ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും അത് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജാഹുവിനെയൊക്കെ ആ ഒരു സ്വാഭാവികയും കളിപ്പിക്കാതെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഒരു ആശ്വാസമാകും ഇത് നമ്മൾ ഒഡീഷസിക്കെതിരെ ലൊബേറ ടീമിനെതിരെ മാത്രമല്ല പണ്ട് ജാഹു മുംബൈ കളിക്കുമ്പോഴും ആ തരത്തിൽ നമുക്ക് സക്സസ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയങ്ങളും സ്വന്തമാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അവരെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് ഇലവൺ നോക്കുന്ന സമയത്ത് ഒഡീഷ എഫ് സി ഒരു ഫോർ ത്രീ ത്രീ പോലെ അല്ലെ ഫോർ ടു ത്രീ വൺ അങ്ങനെ വേണമെങ്കിൽ പറയാം അത് ഗോൾ കീപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമരീന്ദർ സിംഗ് സെൻട്രൽ ബാക്കിൽ രണ്ട് വിദേശ താരങ്ങളെ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മൊത്ത ദോ ഫോൾ ആൻഡ് കാർളോസ് ഡൽഗാഡോ റൈറ്റ് ബാക്കിൽ അമേ ലെഫ്റ്റ് ബാക്കിൽ ജെറി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ റോളിൽ അഹമ്മദ് ജാഹു മറ്റ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ കളിക്ക പുട്ടിയ ആൻഡ് പ്രിൻസ്റ്റൺ റബല്ലോ എന്നീ താരങ്ങളായിരിക്കും അതുപോലെ ഒരു റൈറ്റ് വിങ്ങിലേക്ക് വരുന്ന സമയത്ത് ജെറിയാണ് ഞാൻ ഈ ഒരു ജെറി മാവിയാണ് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് ലെഫ്റ്റിൽ ഇസാക്കിനും ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ റോയ് കൃഷ്ണയും സെക്കൻഡ് ഹാഫിലായിരിക്കണം ഒരുപക്ഷെ ഒരു ചേഞ്ചസ് എന്ന നിലയിൽ ചിലപ്പോൾ മൗറീഷ്യ വരാൻ പോലെ സൈ ഗോഡാഡ് അദികജാദ് വിഘ്നേഷ് ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് ലൂണയും ദിമിയും ആദ്യ ഇലവണിൽ സ്ഥാനം പിടിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഒരു ചോദ്യം ഐ തിങ്ക് ഈ താരങ്ങൾ ആദ്യ ഇലവണിൽ സ്ഥാനം പിടിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ദിമി കളിക്കുന്നത് തന്നെ ചിലപ്പം ഒരു നമുക്ക് അങ്ങനെ വളരെ വേണം എന്നുള്ളൊരു ആവശ്യം വന്നാൽ മാത്രമേ ലൂണിയെ സോറി ദിമിയെ കളിപ്പിക്കാനുള്ള സാധ്യതയുള്ളൂ ലൂണ മിക്കവാറും ഒരു സെക്കൻഡ് ഹാഫിൽ കളിച്ചേക്കാം കാരണം ഈ ഒരു നാല് മാസം നാലര മാസത്തിൽ ഒരു ഇഞ്ചറി കഴിഞ്ഞ് അല്ലൊരു കളിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ഫസ്റ്റ് ലെവലിലേക്ക് പ്രത്യേകിച്ച് ഇവാൻ ചൂസ് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഏതായാലും നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് ഇലോണെന്ന് നോക്കുന്ന സമയത്ത് ഗോൾ കീപ്പർ എന്ന നിലയിൽ ഞാൻ ആറാക്ഷേ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെൻട്രർ ബാക്കിലേക്ക് വരുമ്പോൾ രണ്ട് വിദേശ താരങ്ങൾ മിലോസ് ആൻഡ് ലെസ്കോവിച്ച് റൈറ്റ് ബാക്കിൽ ഹോമിപ്പാമിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് എങ്ങനെയാണ് വച്ചടയ്ക്ക ഒരു അഭാവത്തിൽ ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സമയത്ത് ജിക്സൻ വിപിനെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രസ്സിങ് ഫാക്ടർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഡാനിഷ് ഒരു ഇലവനിൽ സ്ഥാനം പിടിച്ചേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ലെഫ്റ്റിൽ സക്കായും റൈറ്റിൽ സൗരവും ആൻഡ് ഒരു സെക്കൻഡ് സ്ട്രൈക്കറുടെ റോളിലേക്ക് വരുമ്പോൾ ഐമാനും ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഫെഡോറിനെയുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഹാഫിൽ നമുക്ക് ലൂണയുടെ ഒരു സാന്നിധ്യം പ്രതീക്ഷിക്കാം നമുക്ക് വളരെ ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം പത്തോ ഇരുപതോ മിനിറ്റുകൾ ദിമിയുടെ ഒരു സാന്നിധ്യം പ്രതീക്ഷിക്കാം അതുപോലെ മറ്റു താരങ്ങൾ ഈഷ്യാം പണ്ഡിതയെ പോലെയുള്ള നിഹാലിനെ പോലെയുള്ള താരങ്ങളെയും ഒക്കെ അസറിനെ പോലെയുള്ള താരങ്ങളെയൊക്കെ സെക്കൻഡ് ഹാഫ് പ്രതീക്ഷകളിലുണ്ട് അതിലും തൊണ്ണൂറ് മിനിറ്റ് മത്സരം ഡ്രോ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത് മിനിറ്റ് കളിക്കേണ്ട സാഹചര്യങ്ങൾ വരും മാക്സിമം ഷൂട്ടൗട്ടിലോട്ടൊന്നും പോകാതെ മത്സരം ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ സോ വളരെ എന്താ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചാണ് കാരണം ഇതൊരു ഡു ഓർ ഡൈ മാച്ച് തന്നെയാണ് എന്ത് സംഭവിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം കേസ് അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്ത്